Hello, welcome back to Kerala PSC Tips. ഇന്നത്തെ ടോപ്പിക് 2021 ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ, ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേ പറ്റൂ. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. 2021 ഫെബ്രുവരിയിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ CEO ആയി നിയമിതനായത് റാം സെവാക് ശർമ്മ. 2021 ഫെബ്രുവരിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം ലക്ഷ്യമിട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല പരാതി പരിഹാര അദാലത്ത് സാന്ത്വന സ്പർശം. മഹീന്ദ്ര ഫിനാൻസിൻ്റെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് അനീഷ് ഷാഹ്. 2021 ഫെബ്രുവരിയിൽ നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയി നിയമിതയായ ഇന്ത്യൻ വംശജ ഭവ്യ ലാൽ. 2021 ഫെബ്രുവരിയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന സംയുക്ത സൈനികാഭ്യാസം യുദ്ധ് അഭ്യാസ്. 2021 ഫെബ്രുവരിയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ട്രോളറുകളുടെ നിർമ്മാണം, തുറമുഖ വികസനം തുടങ്ങിയവ ലക്ഷ്യമിട്ട് അമേരിക്കൻ കമ്പനിയായ EMCC ഇൻ്റർനാഷണലുമായി ധാരണയിലായത്. KSINC കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. ഇന്ത്യയിൽ ആദ്യമായി അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ട്രെയിൻ കോച്ചുകളിൽ അണുനശീകരണം നടത്തിയ മെട്രോ, ലക്നൗ മെട്രോ. യെസ് മാൻ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് റാണ കപൂർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രണവ് സി ലാൽ. 2021 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ വ്യക്തി PS നിവാസ്. 2020 KPP നമ്പ്യാർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MS വല്യത്താൻ. 2021 കേരള സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാര ജേതാക്കൾ 2018 പാല CK രാമചന്ദ്രൻ, 2019 TM കൃഷ്ണ. 2021 ഫെബ്രുവരിയിൽ പാർലമെൻ്ററി കാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ മലയാളി IAS ഓഫീസർ രാജു നാരായണസ്വാമി. മള്ളിയൂർ ആധ്യാത്മിക പീഠം ഏർപ്പെടുത്തിയ 2021 മള്ളിയൂർ സുഭദ്ര അന്തർജനം പുരസ്കാരത്തിന് അർഹനായത് കുമ്മനം രാജശേഖരൻ. 2021 ഫെബ്രുവരിയിൽ സൈനിക അട്ടിമറി നടന്ന ഏഷ്യൻ രാജ്യം മ്യാൻമാർ. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 87 വർഷത്തിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിച്ച ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 2G ട്രോഫി. ഗ്രാമീണ പ്രദേശങ്ങളിൽ എല്ലാ വീടുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പഞ്ചാബ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതി ഹാർഘർ പാനി ഹാർഘർ സഫായ്. ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദലൈലാമ. എയ്റോ ഇന്ത്യ വ്യോമ പ്രദർശനത്തിന് 2021 വേദിയാകുന്നത് യഹ്ലാൻ. ബാംഗ്ലൂർ. രണ്ടായിരത്തി 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ പോളണ്ട് സൈക്ലിംഗ് താരം റിസ്വാൾഡ് സുക്കോവ്സ്കി. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ SL പുരം സദാനന്ദൻ പുരസ്കാര ജേതാക്കൾ 2018 KM ധർമ്മൻ, 2019 V വിക്രമൻ നായർ. എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് പ്രസിദ്ധീകരിച്ച ഡെമോക്രസി ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 53, ഒന്നാമത് നോർവേ.
പോഷകക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വയനാട് ഉൾപ്പെടെ 122 ജില്ലകളിൽ നടപ്പിലാക്കുന്ന 2021 കേന്ദ്ര സർക്കാർ ബജറ്റ് പ്രഖ്യാപനമായ പദ്ധതി മിഷൻ പോഷൻ 2.0. 2021 ഫെബ്രുവരിയിൽ കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രി. 2021 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സാഹിത്യ മേഖലകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അസമിൽ ആരംഭിക്കുന്ന പദ്ധതികൾ പ്രഗ്യാൻ ഭാരതി ഭാഷ ഗൗരവ്. 2021 ഫെബ്രുവരിയിൽ സുന്ദനി ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് സിനിമ ഡോക്യുമെൻ്ററി കോമ്പറ്റീഷൻ വിഭാഗത്തിൽ പ്രേക്ഷക അവാർഡ് നേടിയ ഡോക്യുമെൻ്ററി റൈറ്റിംഗ് വിത്ത് ഫയർ. 2021 ലോക ക്യാൻസർ ദിനത്തിൻ്റെ 4 ഫെബ്രുവരി പ്രമേയം I am and I will. 2021 ഹാൻഡ്ബോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഡെൻമാർക്ക്. 2021 ഫെബ്രുവരിയിൽ CBI ആക്ടിംഗ് ചീഫായി നിയമിതനായത് പ്രവീൺ സിൻഹ. 2021 ആമസോണിൻ്റെ പുതിയ CEO ആയി ചുമതലയേൽക്കുന്നത് ആൻഡി ജാസി.